എൻ്റെ പേര് ഡോക്ടർ വർഗീസ് ജോർജ്. ഞാൻ സെൻറ് ജോസഫ്സ് ഹോസ്പിറ്റൽ മഞ്ഞുമല്ലിലെ കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഹാർട്ട് ഫെയിലർ എന്നുള്ള രോഗാവസ്ഥയും അതിൻ്റെ രോഗലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സയും അതിൻ്റെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഹ്യൂമൻ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാംസപേശികളുടെ ഒരു കളക്ഷനാണ്. അതാണ് നമ്മളുടെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിലേക്ക് രക്തം എത്തിച്ചു കൊടുക്കുന്നത്. ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴാണ് മറ്റുള്ള അവയവങ്ങളായ ബ്രെയിൻ, കിഡ്നി അതുപോലുള്ള അവയവങ്ങളിലേക്ക് ബ്ലഡ് എത്തിച്ചേരുന്നത്. അതൊരു അതിൻ്റെ ആ ഹാർട്ട് എന്ന പമ്പിന് 4 അറകളാണുള്ളത്. നമുക്ക് റൈറ്റ് സൈഡിൽ 2 അറകളുണ്ട്, ഒരുപക്ഷെ എല്ലാവരും ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ 2 അറകളുണ്ട്. ആക്ച്വലി റൈറ്റ് എട്രിയം റൈറ്റ് വെൻട്രിക്കിൾ മുകളിലും താഴെയുമായിട്ടിരിക്കുന്നു. ലെഫ്റ്റ് എട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ അതും ഇതുപോലെ മുകളിലും താഴെയുമായി 2 അറകൾ. ഇതിനകത്ത് മെയിനായിട്ടുള്ള പമ്പിങ് ചേംബർ എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളുമാണ്. അങ്ങനെ ഈ വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുമ്പോഴാണ് പ്രധാനപ്പെട്ട രക്തധമനികൾ വഴി, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡാണ് പ്രധാനപ്പെട്ട രക്തധമനികൾ വഴി മറ്റുള്ള അവയവങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിലെവിടെയെങ്കിലും ഈ പമ്പിൻ്റെ ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രക്തം മുമ്പോട്ട് പമ്പ് ചെയ്യപ്പെടാതെ വരികയും അത് പുറകിൽ തളം കെട്ടി നിൽക്കുവാനുമുള്ള സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ കൂടുതലായും ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. ഹാർട്ട് ഫെയിലറിൻ്റെ വേർഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹാർട്ട് ഫെയിലർ അത് ഹാർട്ട് ഫെയിലറിൻ്റെ ഇന്നബിലിറ്റി ഹാർട്ടിൻ്റെ ഇന്നബിലിറ്റി ടു സപ്ലൈ ബ്ലഡ് ഓക്സിജൻ മെറ്റബോളിക് ഡിമാൻഡ്സ് ടു അതർ ഓർഗൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് ഹാർട്ടിന് മറ്റുള്ള അവയവങ്ങളുടെ മെറ്റബോളിക് ഡിമാൻഡ്സ്, മെറ്റബോളിക് ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ ന്യൂട്രിയൻസിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. അത് നമുക്ക് പലതരത്തിലത് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമുക്കതിനെ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലർ എന്ന് പറയാം, റൈറ്റ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലർ അങ്ങനെ തിരിച്ചു പറയാനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതലായിട്ടും ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പമ്പിങ്ങിനെ അത് ബാധിക്കുകയും അങ്ങനെ പമ്പിങ് കുറവ് നടക്കുമ്പോൾ ആക്ച്വലി ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പുറകിലുള്ള അറയായിട്ടുള്ള ലെഫ്റ്റ് വെട്രിയത്തിൽ കൂടുതലായിട്ട് ബ്ലഡ് തളം കെട്ടി കിടക്കുകയും പിന്നെ അങ്ങനെ ലെഫ്റ്റ് വെട്രിയത്തിൽ ബ്ലഡ് മുമ്പോട്ട് പോകാത്തത് കൊണ്ട് തന്നെ ലങ്സിൽ നീർക്കെട്ട് വരികയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ അക്യൂട്ട് പൾമണറി എഡിമ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ബയോളജിയിൽ നിന്ന് പഠിച്ചതിൻ്റെ ഓർമ്മ കാണും, നമ്മളുടെ വെയിൻസ് സുപ്പീരിയർ വീനക്കാവ്, ഇൻഫീരിയർ വീനക്കാവ് മുതലായ പ്രധാനപ്പെട്ട വെയിൻസ് ആക്ച്വലി പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വെയിൻസ് അവിടെ ഈ പ്രധാന വെയിൻസിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. അവിടെ നിന്നാണ് പിന്നെ അത് റൈറ്റ് എട്രിയത്തിലേക്ക് വരുന്നതും പിന്നെ റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്നതും പിന്നെ ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറീസ് വഴി ലങ്സിലേക്ക് എത്തുന്നത്. പിന്നെ ലങ്സിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ്, നമ്മൾ വെയിനിലുള്ളത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡായിരുന്നു, ഈ ലങ്സിലേക്ക് ലങ്സിൽ വെച്ചിട്ടാണ് ഈ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവുന്നത്. അങ്ങനെ ഓക്സിജനേറ്റഡ് ബ്ലഡാണ് പിന്നെ ലെഫ്റ്റ് എട്രിയത്തിൽ വന്ന് പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വന്ന് അങ്ങനെ മറ്റുള്ള അവയവങ്ങളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് എത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പമ്പിങ് കുറവ് വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ പെട്ടെന്നുള്ള ശ്വാസംമുട്ട് അല്ലെങ്കിൽ അക്യൂട്ട് പൾമണറി എഡിമ എന്നുള്ള സിറ്റുവേഷൻ. ഇനി റൈറ്റ് വെൻട്രിക്കിളിൻ്റെ പമ്പിങ് കുറവ് സംഭവിക്കുകയാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട വെയിൻസ് എന്ന് പറഞ്ഞല്ലോ, സുപ്പീരിയർ വീനക്കാവ്, ഇൻഫീരിയർ വീനക്കാവ് ഇതുപോലുള്ള വെയിൻസ് എൻഗോർജ്ഡ് ആവുകയും വലുതാവുകയും അതിലെല്ലാം ബ്ലഡ് നിറഞ്ഞു നിൽക്കുകയും മുമ്പോട്ട് ഒഴുകാതെ വരികയും ചെയ്യുന്നൊരു സാഹചര്യം വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് കൂടുതലായും കാണുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ കാലിലുള്ള നീര്, വയറിന് ചിലപ്പോൾ നീര് കാണാം, കഴുത്തിലെ വെയിൻസിൻ്റെ ഉള്ള എൻകോറേജ്മെൻ്റ് അല്ലെങ്കിൽ വലുതായിട്ട് കാണാം, ചിലപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടുള്ള പൾസേഷൻസ് കാണാനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ട ഹാർട്ട് ഫെയിലറിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന വളരെ കുറച്ച് കാരണങ്ങളെ പറ്റി ഞാൻ സംസാരിക്കാം. ആക്ച്വലി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്ക് നമ്മൾ കൂടുതലായും ബാധിക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിനെയാണ്. അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പമ്പിങ് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ മാംസപേശികൾക്ക് കിട്ടുന്ന ബ്ലഡ് കുറയുമ്പോൾ ആക്ച്വലി അതിനാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് മൂലം ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുമ്പോഴാണ് പെട്ടെന്നുള്ള ഹാർട്ട് ഫെയിലറിലോട്ട് അത് പോകുന്നത്. പിന്നെ ഈ ഹാർട്ട് അറ്റാക്ക് കൂടാതെ ഹാർട്ടിൻ്റെ മാംസപേശികളെ ബാധിക്കുന്ന കാർഡിയോ മയോപതീസ് മുതലായ അസുഖങ്ങൾക്കും ഹാർട്ട് ഫെയിലർ ഉണ്ടാക്കാം. പിന്നെ ഹാർട്ടിൻ്റെ വാൽവിൻ്റെതായിട്ടുള്ള തകരാറുകൾ, ജന്മനാലുള്ളതായിരിക്കാം അല്ലെങ്കിൽ പിന്നീട് അക്യൂർ ചെയ്തിട്ടുള്ള വാൽവിൻ്റെ തകരാറ്, പല ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വന്നിരിക്കുന്ന വാൽവിൻ്റെ തകരാറുകൾ കൊണ്ടും ഹാർട്ട് ഫെയിലറിലോട്ട് അത് പോകാം. റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലറാണ്. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫെയിൽ ചെയ്ത് അതിനെ തുടർന്ന് അത് ക്രോണിക്കായി വരുമ്പോഴാണ് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലറിലോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലറിൻ്റെ. പിന്നീടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലങ്സിൻ്റെ എന്തെങ്കിലും പ്രവർത്തന കുറവുള്ളവർ,
അതായത് ലങ്സിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, അതായത് നമ്മുടെ ക്രോണിക് ആയിട്ടുള്ള സ്മോക്കിംഗ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലങ്സിൻ്റെ തകരാറ് കൊണ്ട് ലങ്സിലെ പ്രവർത്തനം വളരെ കുറഞ്ഞിരിക്കുന്നവരിലാണ് പിന്നീട് റൈറ്റ് ഹാർട്ട് ഫെയിലിയർ കാണുന്നത്. പിന്നെ ഒരു വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലങ്സിലോട്ടുള്ള രക്തയോട്ടം തന്നെ നിന്ന് പോവുക, അതായത് ലങ്സിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട രക്തക്കുഴലിൻ്റെ പേരാണ് പൾമണറി ആർട്ടറി. ആ പൾമണറി ആർട്ടറി ഏതെങ്കിലും ഒരു രക്തക്കെട്ട വന്ന് പെട്ടെന്ന് അടഞ്ഞു പോയി കഴിഞ്ഞാൽ, ആക്ച്വലി അതിന് നമ്മൾ പൾമണറി എംബോളിസം എന്നാണ് അതിന് പേര് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലെ അക്യൂട്ട് ആയിട്ടുള്ള റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ ഏകദേശം ആക്ച്വലി ഹാർട്ട് ഫെയിലിയർ എന്താണ്, എന്താണ് എന്തൊക്കെ തരത്തിലാണ് ഹാർട്ട് ഫെയിലിയർ ഉള്ളത്, അതിൻ്റെ രോഗലക്ഷണങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാരണങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി അതിൻ്റെ നമുക്ക് ചികിത്സയിലോട്ട് പോകാം. ഇപ്പോൾ ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് ഫെയിലിയർ വന്ന രോഗികളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള ലാസിക്സ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ആക്ച്വലി ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികൾക്ക് പ്രത്യേകിച്ചും സുപരിചിതമായിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം പലപ്പോഴും പല രോഗികളും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ആക്ച്വലി ഹാർട്ട് ഫെയിലിയർ വരുമ്പോൾ നമ്മൾ ആശുപത്രി കൊണ്ടുവരാതെ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ചികിത്സാ രീതികളുണ്ടോ എന്ന്. പക്ഷേ അതിനുള്ള ഉത്തരവും ഇല്ല എന്നാണ്. ആക്ച്വലി ഹാർട്ട് ഫെയിലിയർ കൊണ്ടാണ് ഒരാൾക്ക് ശ്വാസം മുട്ട് വരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആശുപത്രിയിൽ എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഓക്സിജൻ്റെ ലെവല് ക്രമാതീതമായി കുറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായമൊക്കെ വളരെ അപൂർവമായിട്ട് വേണ്ടി വന്നേക്കാം. പിന്നെ ഉള്ളത് മറ്റുള്ള ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞിരിക്കുന്ന രോഗികളിൽ നമ്മൾ കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട്. അതായത് നമ്മൾ ഹാർട്ടിൻ്റെ മെറ്റബോളിക് ഡിമാൻഡ്സ്, അതായത് ഹാർട്ടിൻ്റെ എനർജി എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹാർട്ടിൻ്റെ പമ്പിങ് കുറച്ചുകൂടെ സുഗമമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ബീറ്റ ബ്ലോക്കേഴ്സ്, എ സി ഇൻഹിബിറ്റേഴ്സ്, എ ആർ ബീസ് എന്നൊക്കെ നമ്മൾ പേര് പറയുന്ന ചില മരുന്നുകളുണ്ട്. ക്ലാസസ് ഓഫ് മരുന്നുകളാണ് ഇതെല്ലാം. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള രണ്ട് പുതിയ മരുന്നുകളുണ്ട്, എ ആർ എൻ ഐ, ആർ എൻ ഐ എന്ന് പറയും, അല്ലെങ്കിൽ എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ്. ഇത് രണ്ടും പുതിയതായിട്ടുള്ള രണ്ട് മരുന്നുകളാണ്. ഇത് ഈ മരുന്നുകളെല്ലാം നമ്മളുടെ പേഷ്യൻറ്റ് കിട്ടുന്നുണ്ടോയെന്ന് നമ്മൾ പ്രത്യേകം ഓരോ വിസിറ്റിലും നോക്കും. പിന്നെ ഈ ആർ എൻ ഐ എന്ന് പറഞ്ഞ എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ അവസാനം പറഞ്ഞ രണ്ട് മരുന്നുകളും ഇപ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം എന്നാൽ നമുക്കറിയാം ഒരു മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ ആദ്യത്തെ 7 വർഷം അതൊരു പേറ്റൻറ്റ് പീരീഡിൽ എന്ന് പറയും. ആ പേറ്റൻറ്റ് പീരീഡിൽ അത് കണ്ടുപിടിച്ച ആ മരുന്ന് കണ്ടുപിടിച്ച ആ ഒരു ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിക്ക് മാത്രമേ അത് മാർക്കറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ ഓൾ ഓവർ ദ വേൾഡ്. ആക്ച്വലി അതുകൊണ്ടാണ് നമുക്ക് ഈ ആദ്യത്തെ 7 വർഷത്തേക്ക് മരുന്നിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതിനുശേഷം പിന്നെ പേറ്റൻറ്റ് പീരീഡ് കഴിയുമ്പോൾ ആക്ച്വലി ആ മറ്റുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിനും ആ മരുന്ന് സെയിം മരുന്ന് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഹാർട്ട് ഫെയിലറിലുള്ളത്. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രത്യേക പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആക്ച്വലി ഈ ഹാർട്ട് ഫെയിലറിൻ്റെ മരുന്നുകൾ. ഞാൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഒ പിയിൽ വരുമ്പോൾ ചോദിക്കും ആക്ച്വലി ഞങ്ങൾക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല, മരുന്ന് കുറച്ചൊന്ന് കുറച്ചിരുന്നേ നല്ലതായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. പക്ഷേ അതിനുള്ള ഉത്തരം ആക്ച്വലി ഇല്ല എന്നാണ്. ആക്ച്വലി ഹാർട്ട് ഫെയിലർ കൊണ്ട് മരുന്ന് കഴിക്കുന്ന രോഗികൾ സ്ഥിരമായിട്ട് ലൈഫ് ലോങ് പലപ്പോഴും മിക്കവാറും 95% ആൾക്കാരും കഴിക്കേണ്ടതായിട്ട് വരും. വളരെ അപൂർവം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ കൊണ്ടോ അല്ലെങ്കിൽ രക്തം തീരെ കുറഞ്ഞു പോയിട്ട് അങ്ങനെ ഹാർട്ട് ഫെയിലറിലോട്ട് പോയിട്ടുള്ളൂ. വളരെ ചുരുക്കം രോഗികൾക്ക് മാത്രമേ അത് ഈ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഹാർട്ട് ഫെയിലറിൻ്റെ തെറാപ്പി നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ബഹുഭൂരിപക്ഷം ഹാർട്ട് ഫെയിലർ രോഗികളും മരുന്നുകൾ ആജീവനാന്തം കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വിസിറ്റിലും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഓരോ വിസിറ്റിലും നമ്മൾ ഈ മരുന്നുകളുടെ ഡോസ് കൂട്ടി നമ്മൾ ട്രയൽസിലെല്ലാം കണ്ടിട്ടുള്ള അതേ ഡോസിലോട്ട് ഉയർത്തുവാനാണ് ശ്രമിക്കുന്നത് ആക്ച്വലി. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലർ വന്ന് രോഗി തിരിച്ചു വരാതിരിക്കാനുള്ള സാധ്യത മാക്സിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ വിസിറ്റിലും ഡോക്ടറുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ മരുന്നുകൾ ടൈറ്ററേറ്റ് ചെയ്ത് മുകളിലേക്ക് കൂട്ടി ഏറ്റവും ആ ഒരു ട്രയൽസിലെല്ലാം പഠിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ഡോസിലേക്ക് അതിനെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മൾ ഓരോ വിസിറ്റിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ നമ്മൾ മരുന്ന് തെറാപ്പികളെ പറ്റി പറഞ്ഞു. ഇനി ഇതുകൂടാതെ നമ്മൾ വേറെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ മരുന്നുകൾ കൊണ്ട് പേഷ്യൻ്റെ സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ വേറെ ചില നൂതന ചികിത്സാ രീതികൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഒന്ന് നമ്മൾ ഇൻ്റർവെൻഷൻ, അതായത് നമ്മൾ ഈ പേസ് മേക്കർ എല്ലാം വെക്കുന്ന പോലെ ലോക്കൽ അനസ്തീഷ്യ ചെയ്യുന്ന ഒരു ചികിത്സയാണ് സി ആർ ടി ഡി, കാർഡിയാക് റീസിങ്ക്രണൈസേഷൻ തെറാപ്പി എന്ന് പറയും. അത് പേസ് മേക്കർ സ്ഥാപിക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ മെക്കാനിസം അങ്ങനെ തന്നെയാണ് ആക്ച്വലി. പക്ഷേ ഇത് വളരെ ചില ചുരുക്കം ചില ഹാർട്ട് ഫെയിലർ രോഗികൾക്കേ അത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ. അതായത് ഈ സി ജിയിൽ ചില പ്രത്യേക വ്യതിയാനങ്ങൾ, ഈ സി ജിയിൽ വളരെ വൈഡായിട്ടുള്ള ക്യു ആർ എസ് കോംപ്ലക്സസ്, എൽ ബി ബി പാറ്റേൺ, ഈ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ കൊണ്ടും സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ചില സിറ്റുവേഷൻസ്, അങ്ങനെയെല്ലാം ഉള്ള ചില പാരാമീറ്റേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഹാർട്ട് ഫെയിലർ
രോഗികൾക്ക് ഈ ചികിത്സയിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ ഈ വേറെ എന്തെങ്കിലും വാൽവിൻ്റെ തകരാറുകൾ കൊണ്ടോ അല്ലെങ്കിൽ രക്തയോട്ടക്കുറവുകൾ ഹാർട്ടിൻ്റെ മാംസപേശികളിലോട്ടുള്ള രക്തം എത്താതെ വരികയൊക്കെ ചെയ്യുന്ന അസുഖങ്ങളൊക്കെ കൊണ്ടുള്ളതാണെങ്കിൽ നമ്മൾ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ വാൽവിൻ്റെ റിപ്പയർ ശസ്ത്രക്രിയ, പിന്നെ കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്കുള്ള പേഷ്യൻസിനാണെങ്കിൽ ബൈപ്പാസ് സർജറി, ഇതെല്ലാം ചെയ്താൽ ഹാർട്ട് ഫെയിലറിനുള്ള സാധ്യത കുറയും. പിന്നെ നമ്മൾ ഈ മരുന്നുകൾ കൊണ്ടോ തെറാപ്പീസ് കൊണ്ടോ അസുഖം ഈ സിംറ്റംസ് കുറയാതെ വരികയും കൂടെ കൂടെ ഹോസ്പിറ്റൽ അഡ്മിഷൻസും വേണ്ടി വരികയും ചെയ്യുന്ന രോഗികൾക്ക് നമ്മൾ ചിലപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനോ അല്ലെങ്കിൽ ആദ്യം സ്യൂട്ടബിൾ അല്ലാത്ത ചില പേഷ്യൻസിന് വെൻട്രിക്കുലർ അസിസ് ഡിവൈസ് മുതലായിട്ടുള്ള ചികിത്സ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഹാർട്ടിൻ്റെ ഒരു പമ്പിങ് വളരെ കുറഞ്ഞു പോവുകയാണെങ്കിൽ, അതുകൊണ്ട് പേഷ്യൻറ്റിന് കൂടെ കൂടെ സിംറ്റംസ് വരികയാണെങ്കിൽ, നമ്മൾ പിന്നീട് ചിന്തിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ് ആക്ച്വലി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. അതിനകത്ത് ആക്ച്വലി പേഷ്യൻറ്റിൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ കൂടെ കൂടെ മറ്റുള്ള സിംറ്റംസ് കാണിക്കുകയും പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരികയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫീസിബിലിറ്റി ഉണ്ടോ എന്നാണ് പിന്നെ നോക്കുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ഫീസിബിലിറ്റി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ആക്ച്വലി അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 10 വർഷം വരെ സാധാരണത്തിൽ നല്ല വോളിയമുള്ള സെൻറ്റേഴ്സിൽ നമുക്കൊരു സർവൈവൽ ബെനിഫിറ്റ് കിട്ടും. അതായത് ഇപ്പം ഒരാൾക്ക് ഒരു 30-ാമത്തെ വയസ്സിൽ ഹാർട്ട് ഫെയിലർ വരുന്നു, അയാൾക്കൊരു മയോ കാർഡിയോ മയോപ്പതിയാണ്, അദ്ദേഹത്തിന് ഒരു 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 സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഡോണറെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു 10-ോ 20-ഓ വർഷം അങ്ങനെ പോകാം. ലോങ്സ്റ്റ് ലിവിങ് ട്രാൻസ്പ്ലാന്റ് റെസിപ്പിയൻ്റ് ആക്ച്വലി ഒരു 33 വർഷത്തോളം ജീവിച്ചിരുന്നിട്ടുണ്ട്. പിന്നെ ചില കേസുകളിൽ നമുക്ക് ഇതും പറ്റാതെ വരിക, ആക്ച്വലി ട്രാൻസ്പ്ലാന്റേഷൻ പോലും സാധ്യമല്ലാത്ത ചില കേസുകളുണ്ട്. വളരെ എൽഡർലി ആയിട്ടുള്ളവർ അല്ലെങ്കിൽ വേറെ ചില അസുഖങ്ങളുള്ളവർ, മാലിഗ്നൻ ക്യാൻസർ മുതലായ അസുഖങ്ങളുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വേറെ ഒരു ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് എന്ന് പറയും. അത് നമ്മൾ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒരു പമ്പ് മുഖേന ഒരു റോട്ടർ എന്ന് പറയും ആക്ച്വലി. അത് ആ റോട്ടർ കറങ്ങിക്കൊണ്ടാണ് ആക്ച്വലി അതിൻ്റെ ആ ഒരു ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എയോട്ട, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമനിയിലേക്ക് അത് രക്തം പമ്പ് ചെയ്യുന്നു. നമ്മൾ നമുക്കറിയാം ആക്ച്വലി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ഒരു മോട്ടോർ വഴിയാണ്. ആക്ച്വലി നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന കൈനറ്റിക് എനർജിയെ നമ്മളത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി വയ്ക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ്, ഇലക്ട്രിക്കൽ എനർജിനെ നമ്മൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റുന്നു. അതായത് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തുകൊണ്ട് ഹാർട്ടിൻ്റെ ഈ ബ്ലഡ് ഹാർട്ടിൽ കിടക്കുന്ന ബ്ലഡിനെ ആക്സിലേറ്റർ ചെയ്ത് എയോട്ടയിൽ എത്തിക്കുന്നു. അതിനാണ് നമ്മൾ വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നമുക്ക് ബാറ്ററി വേണ്ടി വരും. അപ്പോൾ ഈ ഈ പമ്പ് നമ്മൾ ഘടിപ്പിക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ അപ്പെക്സിലേക്കാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ അതിനുള്ള ഡ്രൈവ് ലൈൻ, അതായത് ഇലക്ട്രിക്കൽ സോഴ്സ് നമ്മൾ സ്കിന്നിൻ്റെ അടിയിലൂടെ ടണൽ ചെയ്ത് വയറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരികയും അതുവഴിയാണ് വയറിൽ നമ്മളൊരു പൗച്ച് പോലെ കെട്ടിയിരിക്കുന്ന ബാറ്ററിയിലേക്ക് അതിന് കണക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എപ്പോഴും ബാറ്ററി സപ്ലൈ വേണം. നമ്മൾ ഉറങ്ങുന്ന പെയർ ഓഫ് ബാറ്ററീസ് കാണും വരെ എക്സ്ട്രാ. അപ്പോൾ അത് നമ്മൾ ഓവർനൈറ്റ് അത് മാറ്റി ചാർജ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അത് വളരെയധികം പ്രിക്കോഷൻസ് രോഗിയുടെ ഭാഗത്തു നിന്നും വേണ്ടി വരും. അങ്ങനെയുള്ള നൂതനമായിട്ടുള്ള പല ചികിത്സാ രീതികളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആക്ച്വലി ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. ഈവൻ ആക്ച്വലി ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട്, അതായത് ഹാർട്ട് മുഴുവനായിട്ട് മാറ്റി വേറെ ഒരു ആർട്ടിഫിഷ്യൽ ഹാർട്ട് വയ്ക്കുന്ന ചികിത്സാ രീതികൾ, പിന്നെ ഹാർട്ടിലെ ലങ്സിലേക്കുള്ള രക്ത കുഴലുകളിലെ പ്രഷർ മോണിറ്റർ ചെയ്ത് അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്യാനുള്ള പുതിയ യന്ത്രങ്ങൾ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആക്ച്വലി ഹാർട്ട് ഫെയിലർ. ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.